नमस्कार एक्सेल अकादमी मैथमेटिक्स क्लास स्वागत या अनुश्री आदमी हैप्पी टीचर्स डे इन नाम 10th स्टैंडर्ड सर्कल्स चैप्टर पेज नंबर 59 क्वेश्चंस डिस्कस अदिल फर्स्ट क्वेश्चन ऑलरेडी डिस्कस बाकी क्वेश्चंस नोक सेकंड क्वेश्चन इदाना प्रूव दैट एनी आउटर एंगल ऑफ ए साइक्लिक क्वाड्रिलेटरल इज ईक्वल टू द इनर एंगल एट द ऑपोजिट वर्टेक्स अदायद ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ ഒരു മൂലയിലുള്ള പുറം കോൺ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള കോണിന് തുല്യമാണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് ഓക്കേ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററിൽ അല്ലെങ്കിൽ ചക്രീയ ചതുർഭുജം എ ബി സി ഡി എടുത്തിട്ടുണ്ട് അതിൽ ബി യിലുള്ള പുറം കോൺ അല്ലെങ്കിൽ ഔട്ടർ ആംഗിൾ ആണ് സി ബി ഇ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ സി ബി യും ഈ ബി ക്ക് ഓപ്പോസിറ്റ് ഉള്ള വെർട്ടെക്സ് ഏതാ ഡി ഡി യിലുള്ള ഈ ഒരു കോണും ईक्वल प्रूव ओके अमक ए बी सी डी साइक्लिक क्वाड्रिलेटरल अलग चक्रीय चतुर्भुज नमक चक्रीय चतुर्भुज अलग कूड़ी आ चतुर्भुज वर्टेक्स नमक सर्कल अलग वृत्त वरकान साधी अदे ओपोसिट एंगल्स अलग एण कूट 180 डिग्री ओके इवे नमुक कोण ABC plus कोण D equal to 180 डिग्री 180 डिग्री ആയിരിക്കും बिकॉज इधर साइक्लिक क्वाड्रिलेटरल अलग चक्रीय चतुर्भुज ओके अगर कोण ABC plus कोण D equal to 180 डिग्री കിട്ടും അതേപോലെ ഈ ഒരു കോണ് कोण ABC plus कोण CBE എന്ന് പറയുന്നത് 180 डिग्री ആയിരിക്കും കാരണം അതൊരു ലീനിയർ പെയർ അല്ലെങ്കിൽ രേഖീയ ജോഡി ആയിരിക്കും सेकंड स्टेप कॉन एबीसी प्लस कॉन सीबीई इक्वल टू 180 डिग्री बिकॉज अदर लीनियर पेर अलग रेखीय जोड़ी अवे कॉन एबीसी प्लस कॉन डी 180 डिग्री कॉन एबीसी प्लस कॉन सीबीई 180 डिग्री आने नमक ईक्वल आयालो सो कॉन एबीसी प्लस कॉन डी इक्वल टू कॉन एबीसी प्लस कॉन सीबीई अदर कॉन एबीसी नमक रु सैड कॉन एबीसी अब रूम कैंसिल അങ്ങനെ നമുക്ക് കോൺ ഡി ഈക്വൽ ടു കോൺ സിബി എന്ന് കിട്ടും അതായത് ഈ കോൺ ഡിയും കോൺ സിബിയും ഈക്വൽ ആണെന്ന് കിട്ടും ഓക്കേ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം പ്രൂവ് ദാറ്റ് എ പാരലലോഗ്രം വിച്ച് ഈസ് നോട്ട് എ റെക്ടാംഗിൾ ഈസ് നോട്ട് സൈക്ലിക് ഓക്കേ ഒരു ചതുരമല്ലാത്ത സമാന്തരികം ചക്രീയമല്ല എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത് ഒരു റെക്ടാംഗിൾ അല്ലാത്ത ഒരു പാരലലോഗ്രം സൈക്ലിക് അല്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് സൈക്ലിക് അല്ല എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ചക്രീയമാണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ആഡ് ചെയ്തു കഴിഞ്ഞാൽ എതിർ കോണുകൾ കൂട്ടി കഴിഞ്ഞാൽ 180 ഡിഗ്രി ഉണ്ടോ എന്നാണ് നോക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ചക്രീയമല്ല അല്ലെങ്കിൽ സൈക്ലിക് അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ അതേ മെത്തേഡ് അതായത് ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ലെങ്കിൽ എതിർ കോണുകൾ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടുന്നില്ല എന്നാണ് പ്രൂവ് ചെയ്യുന്നത് അതിനാകെ അറിയേണ്ട കാര്യം ഇത്രയേയുള്ളൂ എന്താണ് ഒരു സമാന്തരികം അല്ലെങ്കിൽ ഒരു പാരലലോഗ്രാമിന്റെ പ്രത്യേകതകൾ അതേപോലെ ഒരു റെക്ടാംഗിൾ അല്ലെങ്കിൽ ഒരു ചതുരത്തിന്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി ഓക്കേ ചതുരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ്സ് എല്ലാം പാരലൽ ആയിരിക്കും ഈ ആംഗിൾ എല്ലാ ആംഗിൾസും 90 ഡിഗ്രിയാണ് അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ടാവും എതിർകോണുകൾ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും സമാന്തരികത്തിന്റെ കേസിൽ എതിർ വശങ്ങൾ സമാന്തരികവും സമാന്തരമായിരിക്കും ആൻഡ് ഇവിടെ ഈ കോണുകൾ എതിർകോണുകൾ തുല്യമായിരിക്കും എതിർകോണുകൾ തുല്യമായിരിക്കും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത് ഓപ്പോസിറ്റ് ആംഗിൾസ് 90 ഡിഗ്രി ഇവിടെ ഓപ്പോസിറ്റ് ആംഗിൾസ് തുല്യമായിരിക്കും ഈ രണ്ട് ആംഗിൾസും അപ്പോൾ ഈ ആംഗിളും തുല്യമായിരിക്കും അതേപോലെ ഈ ഒരു ആംഗിളും തുല്യമായിരിക്കും പക്ഷേ ഇത് 90 ഡിഗ്രി അല്ലാത്തതുകൊണ്ട് ഈ രണ്ട് ആംഗിൾസും 90 ഡിഗ്രി അല്ലാത്തതുകൊണ്ട് ഈ രണ്ട് കോണുകളുടെയും തുക 180 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും അല്ലെങ്കിൽ 180 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും ഓക്കേ ഇത്രയേയുള്ളൂ ഈ രണ്ട് കോണുകളും എതിർകോണുകൾ സമാന്തരികത്തിന്റെ എതിർകോണുകൾ തുല്യമായിരിക്കും പക്ഷേ 90 ഡിഗ്രി അല്ല എതിർകോണുകൾ ഉണ്ടാവുക അതുകൊണ്ട് ഇവിടെ എതിർകോണുകൾ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടുന്നില്ല അതുകൊണ്ട് ഒരു സമാന്തരികം ചക്രീയമല്ല അല്ലെങ്കിൽ സൈക്ലിക് അല്ല എന്ന് പറയാൻ സാധിക്കും ഓക്കേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം Prove that any non-isosceles trapezium is not cyclic. Non-isosceles trapezium is not samapartham allatha oru lambagam. Adu oru chakriyam, chakriya chaturbhujam alla, allengil chakriyam alla ennanu prove cheyyanadu. Samapartham allatha lambagam ennanu parnadu. Non-isosceles trapezium. Non-isosceles trapezium ennu parnal opposite sides ഒരു ഓപ്പോസിറ്റ് സൈഡ് ഒരു പെയർ ഓപ്പോസിറ്റ് സൈഡ് പാരലലും മറ്റേ രണ്ട് സൈഡും ഈക്വലും ആയതാണ് നമ്മൾ
ഐസോസെൽസ് ട്രപീസിയം അല്ലെങ്കിൽ സമപാർശ്വ ലംബകം എന്ന് പറഞ്ഞത്. ഇവിടെ അത് സമപാർശ്വ ലംബകമല്ല, സമപാർശ്വ ലംബകമല്ലാത്തൊരു ലംബകം. അതായത് ഇവിടെ ഈ രണ്ട് സൈഡ്സും ലംബകത്തിന്റെ പ്രത്യേകത നമുക്കറിയാം, ഓപ്പോസിറ്റ് ഒരു പെയർ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കും, പക്ഷേ മറ്റേ രണ്ട് സൈഡ്സും ഈക്വൽ ആയിരിക്കില്ല. അതാണ് നോൺ ഐസോസെൽസ് ട്രപീസിയം എന്ന് പറഞ്ഞത്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ഈ ഒരു ട്രപീസിയം അല്ലെങ്കിൽ ഈ ലംബകം സൈക്ലിക് അല്ല അല്ലെങ്കിൽ ചക്രീയമല്ല എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഞാനൊരു നോൺ ഐസോസെൽസ് ട്രപീസിയം എടുത്തു, എ ബി സി ഡി. ഓക്കെ, ഇവിടെ എ ബിയും സി ഡിയും പാരലൽ ആണ് അല്ലെങ്കിൽ സമാന്തരമാണ്, പക്ഷേ എന്തല്ല, ഈക്വൽ. എ ഡിയും ബി സിയും ഈക്വൽ അല്ല. എ ഡിയും ബി സിയും ഈക്വൽ ആയാൽ അതൊരു ഐസോസെൽസ് ട്രപീസിയം ആയി മാറും. അതുകൊണ്ട് എ ഡിയും ബി സിയും ഈക്വൽ അല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതൊരു സൈക്ലിക് ട്രപീസിയം അല്ല അല്ലെങ്കിൽ ചക്രീയമല്ല എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിനായിട്ട് നമ്മൾ ഓപ്പോസിറ്റുള്ള ആംഗിൾ ആഡ് ചെയ്താൽ 180 ഡിഗ്രി കിട്ടുന്നില്ല എന്ന് പ്രൂവ് ചെയ്താൽ മതി. സോ ഈ ട്രപീസിയം എ ബി സി ഡിയില് എ ബിയും സി ഡിയും പാരലൽ അല്ലെങ്കിൽ സമാന്തരമാണ്. ഓക്കെ, അത് ബിക്കോസ് സിൻസ് ഇറ്റ് ഇസ് നോട്ട് ഐസോസെൽസ്, ഇതൊരു ഐസോസെൽസ് സമപാർശ്വ ലംബകം അല്ലാത്തത് കാരണം എ ഡിയും ബി സിയും ഈക്വൽ ആയിരിക്കില്ല. ഇപ്പൊ പറഞ്ഞ കാര്യമാണ് എഴുതിയത്. ഇനി എ ഡിക്ക് സമാന്തരമായി അല്ലെങ്കിൽ എ ഡിക്ക് പാരലൽ ആയിട്ട് സിയിൽ നിന്ന് വരച്ച ഒരു വരയാണ് സി. സിയിൽ നിന്ന് എ ബിയിലേക്ക് വരച്ച ഒരു വര അല്ലെങ്കിൽ ലൈൻ ആണ് സി എന്ന് പറയുന്നത്. ഇവിടെ എ ഡിയും സിയും സമാന്തരമാണ്. എ ഡിക്ക് സമാന്തരമായിട്ട് നമ്മൾ വരച്ച ഒരു വരയാണ് സി. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയത്. എ ഡിയും സിയും സമാന്തരമാണ്, അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, എ ഡിയും സിയും ഈക്വൽ ആയിരിക്കും. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് സമാന്തരികത്തിന്റെ പ്രത്യേകതയാണ് എ ഡിയും സിയും അതുകൊണ്ട് ഈക്വൽ ആയിരിക്കും. കാരണം എ ഡിയും സിയും സമാന്തരം, സമാന്തരികത്തിന്റെ രണ്ട് എതിർവശങ്ങളാണ്, അതുകൊണ്ട് എ ഡിയും സിയും ഈക്വൽ ആയിരിക്കും. ദെർഫോർ എ ഡി ഈക്വൽ ടു സി. പക്ഷേ ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആണ്, പക്ഷെ ഈ സൈഡും ഈക്വൽ ആയിരിക്കില്ല. സി ബിയും ഈക്വൽ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ, ഈ ഒരു ആംഗിളും ഈക്വൽ ആയിരിക്കില്ല. ഇവിടെ സിയും സി ബിയും ഈക്വൽ അല്ല, അതുകൊണ്ട് ഈ കോൺ സി ബിയും കോൺ സി ബിയും ഈക്വൽ ആയിരിക്കില്ല. ഇനി ഇവിടെ എ ഡിയും സിയും സമാന്തര വരകൾ അല്ലെങ്കിൽ പാരലൽ ലൈൻസ് ആണ്, അതുകൊണ്ട് ഈ രണ്ട് കോണുകളും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും. അതേപോലെ ഈ ഒരു കോണും തുല്യമായിരിക്കും. ഈ രണ്ട് കോണുകളും തുല്യമായിരിക്കും, കാരണം എന്താണ്, ഇത് രണ്ടും സമാന്തര വരകളാണ്, ഇത് അതിനെ ഒരു ക്രോസ് ചെയ്യുന്ന ലൈനാണെങ്കിൽ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അതേപോലെ ഇത് രണ്ടും സമാന്തര വരകളും ഇങ്ങനെ ഒരു ലൈൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 ഡിഗ്രി കിട്ടുമെന്ന് അറിയാം. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയത്. കോൺ എ പ്ലസ് കോൺ ഡി ഈക്വൽ ടു 180 ഡിഗ്രി ആൻഡ് കോൺ എ ഈക്വൽ ടു കോൺ സി ഇ ബി. അങ്ങനെയാണെങ്കിൽ കോൺ എ പ്ലസ് കോൺ ഡി ഈക്വൽ ടു 180 ഡിഗ്രിയും കോൺ എ കോൺ സി ഇ ബിയും ഈക്വൽ ആണെന്നും പറയുകയാണെങ്കിൽ ഇവിടെ കോൺ എയ്ക്ക് പകരം നമ്മൾ കോൺ സി ഇ ബി കൊടുത്തു. ഓക്കെ, ഇവിടെ കോൺ എയും കോൺ സി ഇ ബിയും ഈക്വൽ ആണ്, അതുകൊണ്ട് ഇവിടുത്തെ ഈ ഒരു ഇക്വേഷനിൽ കോൺ എയ്ക്ക് പകരം കോൺ സി ഇ ബി കൊടുത്തു. അപ്പൊ കോൺ സി ഇ ബി പ്ലസ് കോൺ ഡി ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ എന്താണ് എഴുതുന്നത്, ഈ ഒരു കോണും ഡിയും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി ആണ്, അതുകൊണ്ട് അതുപോലെ ഈ രണ്ട് കോണുകളും തുല്യമല്ലാന്ന് നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ഇക്വേഷൻ കോൺ സി ഇ ബി നോട്ട് ഈക്വൽ ടു ഈ രണ്ട് കോണുകളും തുല്യമല്ല എന്നുള്ളതും, അതേപോലെ ഇത് രണ്ടാമത്തെ ഇക്വേഷൻ ഈ കോണും കൂട്ടിയാൽ 180 ഡിഗ്രി ആണ് എന്നുള്ള ഈ രണ്ട് ഇക്വേഷനിൽ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലാവും, ഈ രണ്ട് കോണുകളും കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടൂല. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഈ രണ്ട് കോണുകളും തുല്യമല്ല, എന്നാൽ ഈ രണ്ട് കോണുകളും കൂട്ടിയാൽ 180 ഡിഗ്രിയുമാണ്. അത് ഈ രണ്ട് കോണുകളും തുല്യമായിരുന്നെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും ഈ കോണും കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. പക്ഷെ ഇവിടെ ഈ രണ്ട് കോണുകളും തുല്യമല്ല, അതുപോലെ ഈ രണ്ട് കോണുകളും കൂട്ടിയാൽ 180 ഡിഗ്രിയുമാണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും കോൺ ബി പ്ലസ് കോൺ ഡി എന്ന് പറയുന്നത് 180 ഡിഗ്രി അല്ല. കോൺ ബി പ്ലസ് കോൺ ഡി 180 ഡിഗ്രി അല്ല. ഈ എതിർ കോണുകൾ കൂട്ടിയപ്പോൾ 180 ഡിഗ്രി കിട്ടാത്തത് കൊണ്ട് നമുക്ക് പറയാം ഈ ഒരു ലംബകം അല്ലെങ്കിൽ നോൺ ഐസോസെൽസ് ട്രപീസിയം എ ബി സി ഡി എന്ന് പറയുന്നത് ഒരു ചക്രീയമല്ല അല്ലെങ്കിൽ സൈക്ലിക് അല്ല എന്ന് പറയാൻ പറ്റും. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻ ദ പിക്ചർ ബൈസെക്ടേഴ്സ് ഓഫ് അഡ്ജസന്റ് ആംഗിൾസ് of the quadrilateral ABCD intersect at PQRS.
चतुर्भुज ए बी सी डी ഓരോ കോണിന്റെയും സമവാചികൾ കൂട്ടിമുട്ടുന്ന പോയിന്റ്സ് ആണ് പി ക്യു ആർ എസ്. അങ്ങനെയാണെങ്കിൽ പി ക്യു ആർ എസ് എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ഒരു ചക്രീയ ചതുർഭുജമാണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. പി ക്യു ആർ എസ് ഒരു ചക്രീയ ചതുർഭുജമാണ്. ഈ സമവാചികൾ കൂട്ടിമുട്ടുന്ന പോയിന്റ്സ് പി ക്യു ആർ എസ് ജോയിൻ ചെയ്ത ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ട് ഇവിടെ. ആ ക്വാഡ്രിലാറ്ററൽ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ഒരു ചക്രീയ ചതുർഭുജമാണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിനായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് പിക്യുആർഎസിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എതിർകോണുകൾ കൂട്ടി കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടുന്നുണ്ട് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഇവിടുത്തെ ഓരോ ഓപ്പോസിറ്റ് ആംഗിൾ ഞാനിതാ ഈ ഒരു ആംഗിൾ ക്യൂവും അതേപോലെ ഈ ഒരു ആംഗിളും കൺസിഡർ ചെയ്യാണ്. ഈ രണ്ട് ആംഗിളും കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടുന്നുണ്ട് എന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ആദ്യം കോൺ എ എ ഡിഗ്രിയും കോൺ ബി ബി ഡിഗ്രിയും കോൺ സി സി ഡിഗ്രിയും കോൺ ഡി ഡി ഡിഗ്രിയും ആയിട്ട് എടുത്തു. അതാണ് ഇവിടെ എഴുതിയത്. ലൈറ്റ് കോൺ എ ഈക്വൽ ടു എ, കോൺ ബി ഈക്വൽ ടു ബി, കോൺ സി ഈക്വൽ ടു സി ആൻഡ് കോൺ ഡി ഈക്വൽ ടു ഡി. ഇത് കോൺ എ ആണെങ്കിൽ നമുക്ക് പറയാം ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. കാരണം ഇത് അതിന്റെ സമഭാജ്യ, കോണിന്റെ സമഭാജ്യ അല്ലെങ്കിൽ ബൈസെക്ടർ ആണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് എ ബൈ ടു എന്നും ഇവിടെയും നമുക്ക് എ ബൈ ടു എന്ന് കിട്ടും. ഓക്കെ, അതേപോലെ ഈ ഒരു കോൺ ബി ബൈ ടു ആയിരിക്കും. ഇതും അതേപോലെ ബി ബൈ ടു ആയിരിക്കും. ഇത് അതുപോലെ സി ബൈ ടു, ഇതും സി ബൈ ടു, ഇത് ഡി ബൈ ടു, അതുപോലെ ഇതും ഡി ബൈ ടു എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ രണ്ട് ആംഗിൾസും കൂട്ടിയാൽ, ഞാൻ റെഡ് കളറോട് കൊടുത്ത ആംഗിൾസ് കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടുന്നുണ്ട്. എതിർകോണുകൾ പി ക്യു ആർ എസിന്റെ എതിർകോണുകൾ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടുന്നുണ്ടെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിനായി ആദ്യം ഈ ഒരു കോണും ഈ ഒരു കോണും ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. കാരണം എന്താണ്, അത് എതിർകോണുകൾ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അതുകൊണ്ട് കോൺ ബി ക്യു സിയും കോൺ പി ക്യു ആറും ഈക്വൽ ആയിരിക്കും. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഈ കോൺ എത്രയായിരിക്കും വരിക? ഈ ഒരു ത്രികോണത്തിലെ ത്രികോണം കൺസിഡർ ചെയ്യുക, കോൺ ബി ക്യു സി, ത്രികോണം ബി ക്യു സി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ കോൺ ബി ബൈ ടു ആണെന്നും ഈ കോൺ സി ബൈ ടു ആണെന്നും നമുക്കറിയാം. അതുകൊണ്ട് ഈ കോൺ കണ്ടുപിടിക്കുക. ഇതാ ഈ കോൺ എന്ന് പറഞ്ഞാൽ കോൺ ബി ക്യു സി ആണ്. പക്ഷേ ഈ കോൺ ബി ക്യു സിയും കോൺ പി ക്യു ആറും ഈക്വൽ ആയതുകൊണ്ട് ഇവിടെ എഴുതിയത് കോൺ പി ക്യു ആർ ഈക്വൽ ടു 180 മൈനസ് ഈ മൂന്ന് കോണുകളും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. അപ്പൊ ഈ കോൺ കിട്ടാൻ 180 മൈനസ് ബി ബൈ ടു പകരം ഹാഫ് ബി എന്ന് കൊടുത്തു, പ്ലസ് സി ബൈ ടു പകരം ആർ സി എന്ന് കൊടുത്തു. അപ്പൊ ഈ രണ്ട് കോണുകളും കൂട്ടി 180 നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കോൺ കിട്ടും. അതായത് ഈ രണ്ട് കോണുകളും തുല്യമായതുകൊണ്ട് ഇവിടെ എഴുതി കോൺ പി ക്യു ആർ ഈക്വൽ ടു 180 മൈനസ് ഹാഫ് ബി പ്ലസ് ആർ സി. ഇതിൽ ഹാഫ് കോമൺ ആയിട്ടുള്ളതുകൊണ്ട് പൊതുവായിട്ടുള്ളതുകൊണ്ട് അതിനെ പുറത്തെടുത്തു രണ്ടാമത്തെ സ്റ്റെപ്പിൽ 180 മൈനസ് ഹാഫ് ഇൻറ്റു ബി പ്ലസ് സി എന്ന് എഴുതി. ഓക്കെ, ഇതുപോലെ ഈ ഒരു കോണും ഈ ഒരു കോണും ഈക്വൽ ആയിരിക്കും. കാരണം അതും ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ലെങ്കിൽ എതിർകോണുകളാണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും കോൺ എ എസ് ടി ഈക്വൽ ടു കോൺ പി എസ് ആർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു കോണിനെയും ഇതേപോലെ ഈ ത്രികോണത്തിന്റെ മൂന്നാമത്തെ കോൺ ആയതുകൊണ്ട് നമുക്ക് കണ്ടെത്താം 180 മൈനസ് എ ബൈ ടു പ്ലസ് ഡി ബൈ ടു, അല്ലെങ്കിൽ 180 മൈനസ് ഹാഫ് എ പ്ലസ് ഹാഫ് ഡി എന്ന് കൊടുക്കാം. അപ്പൊ ഈ കോണെല്ലാം നമുക്ക് യഥാർത്ഥത്തിൽ കണ്ടെത്തേണ്ടത് ഇതാണ്. അതുകൊണ്ട് രണ്ട് തുല്യമായതുകൊണ്ട് എഴുതിയത് ഇങ്ങനെയാണ് കോൺ ആർ എസ് പി ഈക്വൽ ടു 180 മൈനസ് ഹാഫ് എ പ്ലസ് ഹാഫ് ഡി. ഇതേപോലെ കോമൺ ഹാഫിനെ പുറത്ത് എടുത്ത് എഴുതിയതാണ് 180 മൈനസ് ഹാഫ് പ്ലസ് എ പ്ലസ് ഹാഫ് ഇൻറ്റു എ പ്ലസ് ഡി എന്ന് കിട്ടും. ഓക്കെ, ഇതേപോലെ തന്നെ എഴുതിയതാണിത്. ഇവിടെ നമ്മൾ എടുത്ത ത്രികോണം എ എസ് ഡി ആണ്, ഇവിടെ ബി ക്യു സി ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കോണുകളും കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടുന്നുണ്ടെന്ന് തെളിയിച്ചാൽ മതിയല്ലോ. സോ കോൺ പി ക്യു ആർ പ്ലസ് കോൺ ആർ എസ് ഡി കണ്ടുപിടിക്കാം. 180 മൈനസ് ഹാഫ് ബി പ്ലസ് സി ആണ് കോൺ പി ക്യു ആർ. സോ 180 മൈനസ് ഹാഫ് ബി പ്ലസ് സി പ്ലസ് 180 മൈനസ് ഹാഫ് ഇൻറ്റു എ പ്ലസ് ഡി എന്ന് കിട്ടും. ഓക്കെ, അതില് 180 കൂട്ടി 360 കിട്ടി. ഇനി മൈനസ് ഹാഫ് രണ്ടെണ്ണത്തിലും കോമൺ ആയതുകൊണ്ട് മൈനസ് ഹാഫിനെ പുറത്തെടുത്തു, ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി എന്ന് കിട്ടും. ഓക്കെ, ഇനി എയും ബിയും സിയും ഡി എന്ന് പറഞ്ഞാൽ ഈ ഒരു ചതുർഭുജത്തിന്റെ നാല് കോണുകളാണ് ആണല്ലോ. അതുകൊണ്ട് ചതുർഭുജത്തിന്റെ കോണുകളുടെ തുക 360 ആണെന്ന് നമുക്കറിയാം. അപ്പോ ഹാഫ് ഇൻറ്റു 360 എന്ന് വരും. എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ 360 ആയിരിക്കും. അപ്പോൾ ഹാഫ് ഇൻറ്റു 360 എന്ന് വരും, അതായത് 180 എന്ന് കിട്ടും. അങ്ങനെയാണ് ഇവിടെ 360 മൈനസ് 180 കിട്ടുന്നത്. എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ 360 ആയിരിക്കും, കാരണം അത് ചതുർഭുജത്തിലെ നാല് കോണുകളാണ്.
അതുകൊണ്ട് ഹാഫ് ഇൻടു 360 ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടും 360 മൈനസ് 180 ചെയ്യുമ്പോൾ 180 ഡിഗ്രി ആണ് കിട്ടി അതായത് കോൺ പിക്യുആർ കോൺ പിക്യുആറും കോൺ ആർഎസ്പിയും കൂട്ടി കഴിഞ്ഞപ്പോൾ ഈ രണ്ട് കോണുകളും കൂട്ടി കഴിഞ്ഞപ്പോൾ നമുക്ക് 180 ഡിഗ്രി കിട്ടി അതായത് എതിർ കോണുകൾ കൂട്ടിയാൽ 180 അല്ലേ അതുകൊണ്ട് ഈ ഒരു പിക്യുആർഎസ് എന്ന് പറയുന്ന ഈ ഒരു ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ചതുർഭുജം ചക്രീയ ചതുർഭുജം ആയിരിക്കും അല്ലെങ്കിൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയിരിക്കും ഓക്കേ